വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമ്മൾ മൗണ്ടനെയും വാട്ടർഫാൾസിനെയും നമ്മൾ ബോട്ടിൽ ലൈക്ക് ആക്കിയേക്കുവാണ് കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ ഒരു ബോട്ടിൽ ഒരു മാജിക് മൊമെൻസിൻ്റെ ഒരു വലിയ റൗണ്ട് ഷേപ്പിട്ടുള്ള ബോട്ടിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഏത് ഷേപ്പ് നിങ്ങൾക്ക് ഈ റൗണ്ട് ഷേപ്പിലുള്ള ഏത് കമ്പനിയുടെ ഏത് ബോട്ടിൽ വേണമെങ്കിലും എടുക്കാം. അത് കഴിഞ്ഞ് ഞാനിവിടെ അലുമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അലുമിനിയം ഫോയിൽ ഒന്ന് ഇത്തിരി മുറിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചുരുട്ടിയെടുക്കാം. അപ്പോൾ എൻ്റെ അലുമിനിയം ഫോയിൽ തീർന്നിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ട്യൂബ് കിട്ടി തീർന്നു. അപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ട്യൂബ് കിട്ടിയെങ്കിൽ തീർന്നിട്ട് ട്യൂബ് കിട്ടിയെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കാം. ഒരു അടിപൊളി ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് അതിൻ്റെ പകരം ഇനി നമുക്ക് കുറച്ച് ഇങ്ങനെ ചുരുട്ടിയെടുക്കണം. അതുകൊണ്ട് അലുമിനിയം ഫോയിൽ തീർന്നു. അതുകൊണ്ട് ഞാനിവിടെ ന്യൂസ് പേപ്പറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് അതൊക്കെ ഒന്ന് ബോട്ടിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഹോം മെയ്ഡ് ക്ലേ വേണം. അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മുടെ ഹോം മെയ്ഡ് ക്ലേ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു കഷ്ണം ഒന്ന് ഒന്ന് മുറിച്ചെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. എന്തുകൊണ്ട് എന്തെങ്കിലും പരത്തി കൊടുക്കാം. എന്തുകൊണ്ടായാലും ഇങ്ങനെ പേനയുടെ വല്ല മാർക്കറോ അങ്ങനെ എന്തുകൊണ്ടെങ്കിലും പരത്തി കൊടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ആ പേപ്പറൊക്കെ ഒട്ടിച്ചല്ല അലുമിനിയം ഫോയിൽ പേപ്പറൊക്കെ അതിലേക്കൊന്ന് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതും ഞാൻ അത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അത് ഞാൻ ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ ഞാനിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഇതൊക്കെ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്പോഞ്ച് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് നമുക്കൊന്ന് കത്രികയും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ലൈറ്റ് ഗ്രീൻ കളർ അത് നമുക്കൊന്ന് നമ്മുടെ സ്പോഞ്ചിലേക്കൊന്ന് വെച്ചിട്ട് നമ്മുടെ കൈയും വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു ഗ്രീൻ ഷെയ്ഡ് കിട്ടും കേട്ടോ. ഇനി ഇത് നമുക്ക് എന്തിനാണ് നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് തന്നെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഞാനിങ്ങനെ നന്നായിട്ട് അത് നമ്മുടെ ബോട്ടിലിൻ്റെ ആ ക്ലേ ഒക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് അൾട്രാ മെറീൻ ബ്ലൂ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ബ്രൗൺ കളറും കൊടുക്കാം കേട്ടോ. എനിക്കൊന്ന് ബ്രൗൺ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചേരുക എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഏത് കളർ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ആണെങ്കിൽ നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഞാൻ ബ്ലാക്ക് കളറും കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാനൊന്ന് ജസ്റ്റ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ദേ നമ്മുടെ കുറച്ച് മെറ്റൽ കല്ലുകളൊക്കെ ഒന്ന് ഫെവിക്വിക്ക് വെച്ച് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് അതിലേക്ക് ബ്ലാക്ക് അക്രിലിക് കളർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരു വാട്ടർഫാളിൻ്റെ ലുക്ക് വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് ഗ്ലൂഗൺ ഉപയോഗിക്കാം. ഇങ്ങനെ ഗ്ലൂഗൺ ഹോട്ട് ഗ്ലൂഗൺ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് കട്ട് പിടിക്കുമ്പോൾ ഒരു വാട്ടർഫാളിൻ്റെ ഒരു വാട്ടർ ചാടി വരുന്ന പോലെ ഒരു ലുക്ക് വന്നോളും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊന്നും ഇല്ലെങ്കിൽ ഗ്ലൂഗൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചാർജറിൻ്റെയൊക്കെ ഇയർഫോണിൻ്റെയൊക്കെ വയേഴ്സ് അതൊക്കെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസൊക്കെ കട്ട് ചെയ്തിട്ട് അടുപ്പിച്ചടുപ്പിച്ചൊക്കെ ആയിട്ട് നിങ്ങൾക്കത് ഒട്ടിക്കാട്ടോ ആ നമ്മുടെ ആ നടുക്ക് ഭാഗത്ത്. അങ്ങനെ ഞാനിവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഫെവിക്വിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാനിവിടെ അൾട്രാ മെറീൻ ബ്ലൂവും സ്കൈ ബ്ലൂവും കളർ എടുക്കുന്നുണ്ട്. ഇനി നമുക്കത് രണ്ടെണ്ണം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ആ വാട്ടർ നമ്മുടെ ആ നടുക്ക് ഭാഗത്തുനിന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ ഞാൻ നമ്മൾ ഫസ്റ്റ് ഡെക്കറേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ആ ഒരു സ്പോഞ്ചിൻ്റെ പീസസ് നമ്മൾ ഡെക്കറി ഫസ്റ്റ് തന്നെ ഗ്രീൻ കളർ അടിച്ചായിരുന്നല്ലോ. അതൊക്കെ നമുക്ക് മൗണ്ടൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് പായലിൻ്റെ ഒരു രീതി വരാൻ വേണ്ടി നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ രാത്രിയായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തത്. അതുകൊണ്ട് വലിയ രീതിയിൽ ക്ലാരിറ്റി ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ
എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടെ നിൽക്കണം, ഓൾ എന്ന ഓപ്ഷനും കൂടെ അമർത്തണം. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ഒരു കിടുക്കാച്ചി കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.